വാക്കുവീഴ്ചയിൽ രാജിവെക്കുന്ന രണ്ടാമത്തെ മന്ത്രിയാണ് സജി ചെറിയാൻ. പഞ്ചാബ് മോഡൽ പ്രസംഗത്തിൽ ആർ ബാലകൃഷ്ണപിള്ള കോടതി പരാമർശത്തെ തുടർന്നാണ് ഒഴിഞ്ഞതെങ്കിൽ സജി ചെറിയാന്റെ വിധി പാർട്ടി തന്നെ എഴുതി. I have spoken to our Kerala leaders. The matter is being discussed and an appropriate action will be taken. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാന്റെ വിധി ജനറൽ സെക്രട്ടറി തന്നെയാണ് കുറിച്ചത്. രാജിയല്ലാതെ മറ്റൊരു സാധ്യതയും ഇല്ലെന്നു തന്നെയായിരുന്നു ആ വാക്കുകളുടെ അർത്ഥം. ജി സുധാകരന്റെ കഠിനാധ്വാനവും തോമസ് ഐസക്കിന്റെ തന്ത്രങ്ങളും നിറഞ്ഞു നിന്ന ആലപ്പുഴയിൽ വാക്കുകൾ കൊണ്ടാണ് സജി സ്വന്തം ഇടം പണിതത്. വാക്കുകൾ കൊണ്ട് തന്നെ പടിയിറക്കവും. സജി ചെറിയാനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഭരണഘടനയെ തൊട്ടു ചെയ്ത സത്യം ലംഘിച്ചത് ഭരണഘടനയെ കുറിച്ചുള്ള വാക്കുകളിലൂടെ. ഇപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരും പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല, ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാദ്യമല്ല വാക്കുകൾ തിരിഞ്ഞു കൊത്തുന്നത്. ദത്തു വിവാദത്തിൽ അനുപമയ്ക്കെതിരെ നടത്തിയ പരാമർശത്തിൽ കേരളമാകെ ഉലഞ്ഞു. പെൺകുട്ടികൾ വളരെ ബോൾഡായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ ഞാൻ ബോൾഡായിട്ട് എൻ്റെ മക്കളെ വളർത്തിയതുപോലെ മറ്റു പെൺകുട്ടികളും ബോൾഡായിട്ട് വളരണം. അവര് തെറ്റായ ഒരു സാഹചര്യം ലോകത്തെമ്പാടും വളർന്നു വരുന്നു. ചതിക്കുഴികൾ എപ്പോഴും എല്ലായിടത്തും ഉണ്ട്. ആ ചതിക്കുഴികളിൽ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ വീടരുത്. പ്രളയകാലത്ത് സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കി. ജനങ്ങൾ മുങ്ങിമരിക്കുകയാണെന്ന വിലാപം പ്രതിപക്ഷം ആയുധമാക്കി. നമ്മുടെ മണ്ഡലത്തിൽ അവിടെ ആരും സഹായിക്കാനില്ല. കേരളത്തിൽ മാത്രമേ പറ്റൂ. അവിടെ 3000 ഒരു 10000 5000 ഇടനാട്ടില് മംഗലം മാണ്ടനാട് 10000 50000 പേരെങ്കിലും കുടുങ്ങിയിട്ടുണ്ട്. ഒരു 10000 ആളുകൾ ഗുരുതരമായ അവസ്ഥയിലാണ്. ആലപ്പുഴയുടെ വിപ്ലവ മണ്ണിൽ എന്നും വേറിട്ട വഴിയിലായിരുന്നു സജി. പി കൃഷ്ണപിള്ളയുടെയും VSന്റെയും ഗൗരിയമ്മയുടെയും എല്ലാം കുട്ടനാടൻ പാരമ്പര്യം കണ്ട ആലപ്പുഴയിൽ ചെങ്ങന്നൂർ ശൈലിയും ഭാഷയുമാണ് വളർന്നത്. DYFI ജില്ലാ പ്രസിഡന്റായി ജനശ്രദ്ധയിലേക്ക്. ജി സുധാകരൻ അടക്കി ഭരിച്ച ജില്ലയിൽ പിന്നെ പാർട്ടി സെക്രട്ടറി. സുധാകരനും തോമസ് ഐസക്കും ഒന്നിച്ചൊഴിഞ്ഞപ്പോൾ മന്ത്രി. കോടതിക്കെതിരെ പറഞ്ഞ EMSഉം പാലൊളി മുഹമ്മദ്കുട്ടിയും നടപടി നേരിട്ടിട്ടുണ്ട്. ഫെഡറൽ സംവിധാനത്തെ വിമർശിച്ച ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് രാജിവെക്കേണ്ടിയും വന്നു. പക്ഷേ ഭരണഘടന തന്നെ അസാധുവാക്കുന്ന വാക്കുകൊണ്ട് പുറത്തേക്ക് പോകേണ്ടി വരുന്ന ആദ്യത്തെ മന്ത്രി മറ്റാരുമല്ല. ഒരു സ്വതന്ത്രമായ തീരുമാനമാണ് ഞാൻ എടുക്കുന്നത്. ആ സ്വതന്ത്രമായ തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞാൻ ആശയവിനിമയം നടത്തിയതിനു ശേഷം മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന എന്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തി. എന്റെ പ്രസ്ഥാനം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ തുടർന്നു ഇപ്പോഴത്തേക്കാൾ കൂടുതൽ സജീവമായി ഉണ്ടായിരിക്കും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.